മനുഷ്യ മഹാസമുദ്രത്തിൻ്റെ ഐക്യദാർഢ്യ റാലി ഇവിടെ തുടങ്ങുകയാണ്. നമ്മുടെ കയ്യിൽ ആയുധമില്ല, നമ്മുടെ കയ്യിൽ നിരപരാധികളായ പാലസ്തീനിൽ അനുദിനം നമ്മുടെയൊക്കെ ഹൃദയത്തിന് മുറിവേൽപ്പിച്ചുകൊണ്ട് മരിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ ഒന്നുമില്ല. പക്ഷേ ഒന്നുണ്ട്, ആദ്യം നിർലോപമി കടപ്പുറത്ത് നമ്മൾ സമർപ്പിച്ചിരിക്കുകയാണ് ഐക്യദാർഢ്യം ബഹുമാനായ തങ്ങളുടെ പ്രാർത്ഥന. ഒരു സംശയം വേണ്ട, നിരാലംബരായ ആളുകളുടെ പ്രാർത്ഥനക്ക് ഒരു ദിവസം പ്രതിഫലം കിട്ടുക തന്നെ ചെയ്യും. ഒരു സംശയവും ആ കാര്യത്തിൽ ആർക്കും വേണ്ട. കുഞ്ഞുങ്ങളാണ് മരിച്ചു വീഴുന്നത്, ഒന്നല്ല രണ്ടല്ല. ലോകത്ത് മനസാക്ഷി മരവിച്ച് നിൽക്കുകയാണോ? നിങ്ങളുടെയും എന്റെയും ലോകത്തുള്ള മുഴുവൻ ജനങ്ങളുടെയും നമുക്ക് നേതൃത്വം നൽകുന്ന ഷെയ്ഖ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെയും അന്തർദേശീയ തലത്തിൽ മനുഷ്യാവകാശത്തിനെയും പോരാടി പോരാടുന്ന ശ്രീ ശശി തരൂരിന്റെയും ഒക്കെ ഹൃദയത്തിലുള്ളത് മരിച്ചു വീഴുന്ന മനുഷ്യർക്ക് വേണ്ടിയുള്ള രണ്ടിന്റെ കണ്ണീർ തന്നെയാണ്, കണ്ണീർ തന്നെയാണ്. ആ വികാരത്തെ ഒരായുധമാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ആ വികാരത്തെ പ്രാർത്ഥനയിലൂടെ അവർക്കുള്ള ഒരു വിമോചന ആയുധമാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ അറ്റം കാണാത്ത കടലേത് കരയേത് മനുഷ്യനേത് എന്ന് തിരിച്ചറിയാത്ത ഈ റാലിക്ക് ഫലമുണ്ടാവില്ല എന്നാലും തന്നെ കരുതേണ്ടതില്ല, ഇതിന് ഫലമുണ്ടാവുക തന്നെ ചെയ്യും. ലോകത്ത് ഇതുപോലുള്ള റാലികൾ ഒരുപാട് നടക്കുകയാണ്. ആ റാലികൾക്കൊക്കെ ഉള്ള റിസൾട്ട് ഉരുണ്ടു കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്, വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ലോകം മുഴുവൻ ഈ കില്ലിംഗ്സിനെ, ഈ ക്രൂരതയെ അപലപിച്ചുകൊണ്ടിരിക്കുക. ആ ഗണത്തിലെ ആളുകൾ കൂടിക്കൂടി വരികയാണ്. ബരാക് ഒബാമ വന്നു, ലണ്ടനിൽ ഉണ്ടായി, അമേരിക്കയിൽ അമേരിക്കൻ നഗരങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, ഇസ്രായേലിനകത്ത് പോലും ഉണ്ടാവും. ആദ്യത്തെ ഗണത്തിലേക്ക് ഏറ്റവും അധികം മനുഷ്യർ പങ്കെടുക്കുന്ന, ജനങ്ങൾ പങ്കെടുക്കുന്ന ഒരു റാലി ഇന്നിതാ കോഴിക്കോടിന്റെ കടപ്പുറത്ത് ശഹീദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ ഞങ്ങൾ അർപ്പിക്കുക. ഒരുപക്ഷെ ഇസ്രായേൽ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്ന വൻ ശക്തികളുടെ സഹായത്തോടുകൂടി പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആയുധങ്ങളെക്കാൾ മൂർച്ച ഉള്ള ആയുധം ഈ പബ്ലിക് ഒപ്പീനിയനാണ്. ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ലീഗ് സംഘടിപ്പിക്കുന്ന മനുഷ്യാവകാശ റാലിക്കാണ് ഇപ്പോൾ കോഴിക്കോട് കടപ്പുറത്ത് തുടക്കമായിരിക്കുന്നത്. ലീഗിന്റെ ഒരു ശക്തി പ്രകടനം കൂടിയാണ്. 100,000 പേരെ അണിനിരത്തുമെന്നാണ് ലീഗ് പറഞ്ഞിരിക്കുന്നത്. വലിയൊരു ആൾക്കൂട്ടം തന്നെയുണ്ട്. എന്തായാലും ശശി തരൂരാണ്, കോൺഗ്രസ് നേതാവ് ശശി തരൂരാണ് മുഖ്യാതിഥിയായി ഇതിൽ പങ്കെടുക്കുന്നത്.